ഹായ്, എല്ലാ കുട്ടികൾക്കും പോക്കറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഒരുപാട് സന്തോഷത്തോടെയും അതിലൊരു അല്പം ഭീതിയോടെയുമാണ് ഇന്ന് ഇപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. തമ്പനയിൽ നിങ്ങൾ കണ്ടതുപോലെ ഇന്ന് നമ്മുടെ വീടിനടുത്ത് ഒരു മാനിനെ കണ്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷകരമായ ഒരു വാർത്ത. ഞാനിപ്പോൾ ഉള്ളത് തൊടുപുഴയ്ക്കടുത്ത് മുതലക്കുടം എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ഇപ്പം ഇവിടെയൊന്നും വലിയ വനമൊന്നുമില്ല, തൊടുപുഴയാണെങ്കിലും അടുത്ത് വനമൊന്നുമില്ല. പക്ഷേ ഇവിടെ നിന്നൊരു 10-20 കിലോമീറ്റർ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വനങ്ങളുള്ള പ്രദേശമാണ് നമുക്കുള്ളത്. അപ്പോൾ ഇന്ന് രാവിലെ നമ്മളെ വീടിൻ്റെ സൈഡിൽ, വീടിൻ്റെ ബാക്ക് സൈഡിലാണ് ഞാനിപ്പോൾ നിൽക്കുക. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് പറമ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് താഴെ ഒരു കണ്ടമാണുള്ളത്. അപ്പോൾ ഈ താഴത്തെ ഈ പറമ്പിൽ ചെറിയ കാട് പിടിച്ച് കിടക്കുവാണ്. അപ്പോൾ ഞാനിപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞപ്പോൾ ചെറിയ ഒരു അനക്കം. അപ്പോൾ ഇതിന് ഞാൻ ശ്രദ്ധിച്ചു കഴിയുമ്പോഴത്തേക്ക് ഒരു പശുക്കിടാവിനെ പോലെ ഒരു ജീവി. ഞാൻ ആദ്യം വിചാരിച്ച ഒരു കിടാവാന്നാണ് ഓർത്തത്. പക്ഷേ പിന്നെ നോക്കി കഴിഞ്ഞപ്പോൾ ദേ നിറച്ച് ദേഹം നിറച്ച് പുള്ളി, പിന്നെ തലയിൽ വലിയ രണ്ട് കൊമ്പ്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അതൊരു പുള്ളിമാനാണെന്നുള്ളത്. ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഇങ്ങനെ ഒരു പുള്ളിമാൻ വരും എന്നുള്ളത്. അത് ഒരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റായി പോയി. ആ സമയത്ത് എൻ്റെ കയ്യിൽ ഫോണുണ്ടായിരുന്നു. പക്ഷേ ഇതിനെ കണ്ട ഇതിൽ ഞാൻ ഫോൺ എടുക്കാൻ വേണ്ടി വീട്ടിലേക്ക് ഓടുകയാണ് ചെയ്തത്. പിന്നെയാണ് ഓർത്ത് എൻ്റെ കയ്യിൽ ഫോണുണ്ടല്ലോ. പക്ഷേ തിരിച്ചു വന്നപ്പോഴേക്കും അതതിൻ്റെ പാട്ടിന് പോയി. പിന്നെ ഇന്ന് രാവിലെ മുതലേ ഒരു അരമണിക്കൂർ 1/4 മണിക്കൂർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഇതൊന്ന് തിരിച്ചു വരുന്നുണ്ട്. തിരിച്ചു വന്നപ്പോഴും മിന്നൽ പോലെ അങ്ങ് പോയി. പിന്നെ വീണ്ടും ഒരു 1 മണിക്കൂർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ അടുത്ത ഈ പറമ്പിൻ്റെ അടുത്ത് തന്നെ ചെറിയൊരു സ്പോട്ടുണ്ട്. അവിടെ ഇത് പതുങ്ങി കിടക്കുകയായിരുന്നു. അത് കിടക്കുന്നതിൻ്റെ വീഡിയോയാണ് നമ്മളിപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മളെ പേടിപ്പെടുത്തുന്ന മറ്റൊരു ചിന്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ കുറച്ച് നാൾ മുന്നേ ഒരു സെറ്റ് കുറുക്കന്മാർ വന്നു ഇവിടെ വീടിൻ്റെ സൈഡിൽ തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു മാസത്തോളം അത് ഇവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പോയി. പിന്നെ ഈ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുന്നേ ഞാൻ ഈ തൊടുപുഴയിൽ നിന്ന് നമ്മുടെ മുതലക്കുടത്തേക്ക് വരുന്ന വഴിക്ക് റോട്ടിൽ ഈ സാധനം പാസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു 1-2 കുറുക്കന്മാരെ കണ്ടു. ഏകദേശം ഒരു 2 മാസം മുന്നേ ഒരു കുരങ്ങ് ഇതിൽ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അന്ന് ഒരു കുരങ്ങനെയാണ് നമ്മൾ കണ്ടത്. അത് ഇതിലെ ജസ്റ്റ് ഈ മതിലെ കൂടെ ഒന്ന് പാസ് ചെയ്ത് നേരെ അങ്ങ് പോകുന്നുണ്ട്. പിന്നെ ഞാൻ ഓർത്ത് പിന്നെ തിരിച്ച് ഇനി കുരങ്ങൻ്റെ ശല്യമായിരിക്കും എന്ന് വിചാരിച്ചു. അതുണ്ടായില്ല. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം മാൻ വന്നിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് വനം ഇവിടുന്ന് 10-20 കിലോമീറ്റർ അകലെയാണ്. നിബിഡ വനം എന്ന് പറയാവുന്നത് പിന്നെയും ഒരു 10-30 അല്ലെങ്കിൽ 50 കിലോമീറ്റർ അകലെയാണെന്ന് പറയാം. പക്ഷേ നമ്മുടെ ഈ മണ്ണും ഒരു വനമേഖല ആയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് ഇതെല്ലാം. അപ്പോൾ നാളെ ഇന്നിപ്പോൾ നമ്മുടെ സ്ഥലമാണ്, ഇന്നിപ്പോൾ നമ്മുടെ മണ്ണാണ്. നാളെ തൊടുപുഴ പട്ടണം ഒരു വനഭൂമിയായി അറിയപ്പെട്ടാലും അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക്. ഹൈറേഞ്ചിൽ കർഷകരുടെയും നാട്ടുകാരുടെയും ഏകദേശം തീരാറായി. കാരണം അവർക്കിനി അവിടെ ഒരിക്കലും ജീവിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് അവിടെ ഉള്ളത്. അപ്പോൾ പതുക്കെ അത് തൊടുപുഴയ്ക്ക് വന്നു. നാളെ അത് മൂവാറ്റുപുഴയിലേക്കും പിന്നെ അത് എറണാകുളത്തേക്കും പിന്നെ കേരളം മുഴുവൻ വ്യാപിക്കുന്ന ഒരവസ്ഥയിലേക്ക് തീർച്ചയായിട്ടും എത്തിപ്പെട്ടേക്കാം. അപ്പോൾ കേരളം മുഴുവൻ ഒരു നിബിഡ വനമായിട്ട് നാളെ അറിയപ്പെട്ടാലും അതിൽ ആശങ്കപ്പെടാനൊന്നുമില്ല. എന്താണേലും ഈ ചെറിയൊരു വാർത്ത നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചാലും അതിയായ സന്തോഷമുണ്ട്. ഒപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും പോക്കറ്റ് മലയാള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം അടുത്തുള്ള ബെൽബട്ടൺ കൂടി നമ്മൾ മറന്നു പോകരുത്. എന്ന് പറയുന്ന പോലെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.